നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകം മൊത്തം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ചരിത്ര നിമിഷത്തിലേക്കാണ് രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്. ISRO നേതൃത്വത്തിൽ രാജ്യം എത്തിപ്പിടിക്കാൻ പോകുന്നത് അപൂർവമായ ഒരു നേട്ടമാണ്. കുറച്ച് ദിവസങ്ങളായി നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്നത് ചന്ദ്രയാനെ കുറിച്ചാണ്. ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ വിജയ പദ്ധതി അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ആ നിമിഷം ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യ എത്തപ്പെടും. ഇന്ത്യൻ ജനതയും ലോകവും വിക്രം ലാൻഡർ ചന്ദ്രനിലിറങ്ങുന്ന ചരിത്ര നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ മാത്രമല്ല, ലോക ചരിത്രത്തിലെ തന്നെ മറ്റൊരു നാഴികക്കല്ലാകും ഈ ഗവേഷണങ്ങളെന്ന കാര്യം സംശയമില്ലാത്തതാണ്. ഏതാണ്ടൊരു 46 ദിവസങ്ങൾക്ക് മുമ്പാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ചന്ദ്രയാൻ 2 വിക്ഷേപിക്കപ്പെട്ടത്. 1.5 മാസത്തെ നീണ്ട യാത്രയ്ക്കൊടുവിൽ ചരിത്ര മുഹൂർത്തത്തിന് തൊട്ടരികിൽ എത്തിയിരിക്കുകയാണ് ഇന്ത്യയും ISRO. നാളിതുവരെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കുമല്ലാതെ മറ്റൊരു രാജ്യത്തിനും സ്വന്തമാക്കാൻ സാധിക്കാത്ത അപൂർവ നിമിഷത്തിനരികെയാണ് ഇന്ത്യ. ലാൻഡറിനെ സുരക്ഷിതമായി ചന്ദ്രനിൽ ഇറക്കുക എന്നത് സങ്കീർണത നിറഞ്ഞ ദൗത്യമാണെന്ന് ISRO ചെയർമാൻ ഡോക്ടർ കെ ശിവൻ പറയുമ്പോൾ, എത്രമാത്രം പ്രയാസമേറിയ ദൗത്യത്തിനരികിലാണ് രാജ്യം ഇപ്പോൾ നിൽക്കുന്നതെന്ന് ബോധ്യപ്പെടാവുന്നതേയുള്ളൂ. ചന്ദ്രയാൻ 2 ബഹിരാകാശ രംഗത്ത് നാഴികക്കല്ലായിരിക്കുമെന്ന് മംഗൾയാൻ പ്രോഗ്രാം ഡയറക്ടറായിരുന്ന അണ്ണാദുരൈ വ്യക്തമാക്കുമ്പോൾ, ഓരോ പൗരനും അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ്. ഉത്കണ്ഠ നിറഞ്ഞ നിമിഷമെന്ന് ISRO ശാസ്ത്രജ്ഞർ വിശേഷിപ്പിച്ച ദൗത്യം ലക്ഷ്യത്തിലെത്തുന്ന നിമിഷത്തിന് സാക്ഷിയാകുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തിരഞ്ഞെടുക്കപ്പെട്ട 70 വിദ്യാർത്ഥികളും ഉണ്ടാകും. എല്ലാം വിജയകരമായി നടക്കുകയാണെങ്കിൽ നാളെ നേരം പുലരുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ മറ്റൊരു ചരിത്ര നേട്ടമാണ്. നാളെ പുലർച്ചെ 1:30 നും 2:30 നും ഇടയിൽ വിക്രം ചന്ദ്രനെ തൊടുമെന്നാണ് എല്ലാ കണക്കുകൂട്ടലും. ISRO ശാസ്ത്രജ്ഞന്മാരെല്ലാം ശുഭപ്രതീക്ഷയിലാണ്. ഇതുവരെയും ഒരു കോട്ടവും സംഭവിക്കാതെ നമ്മുടെ എല്ലാ നീക്കങ്ങളും വിജയിച്ചിട്ടുണ്ട്. അവസാന കടമ്പയും കടന്നുകൊണ്ട് ഇന്ത്യ, അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ എത്തുന്ന മറ്റൊരു രാജ്യമായി മാറുകയാണ്. ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിരിക്കും ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ISRO ഭാവി പദ്ധതികൾക്കെല്ലാം തന്നെ ചന്ദ്രയാൻ 2 തന്നെയായിരിക്കും നമുക്ക് മാതൃക. ചന്ദ്രൻ കടന്ന് ചൊവ്വയിലേക്ക് ആളെ എത്തിക്കുക എന്ന ഇന്ത്യയുടെയും സ്വപ്നം പൂവണിയാൻ ഇതൊരു വലിയ ചവിട്ടുപടിയായിരിക്കും. മാത്രമല്ല, ഇന്ത്യ അടുത്ത ലക്ഷ്യം വയ്ക്കുന്നത് ചന്ദ്രനിൽ മനുഷ്യരെ എത്തിക്കുക എന്ന ദൗത്യത്തിന് തന്നെയാണ്. കൃത്യമായ വിവരങ്ങളൊന്നും ലഭ്യമല്ലെങ്കിലും അധികം വൈകാതെ തന്നെ അതിനെക്കുറിച്ചും ISRO കാര്യമായി തന്നെ ചിന്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ISRO പോലെ തന്നെ NASA റഷ്യൻ ബഹിരാകാശ ഏജൻസിയും അടക്കമുള്ള നിരവധി ബഹിരാകാശ രംഗത്തെ ഏജൻസികൾ എല്ലാം തന്നെ നമ്മുടെ ചന്ദ്രയാൻ എത്തുന്ന ചരിത്ര നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ ദൗത്യം ഗുണകരമാകുന്നത് കേവലം ISRO മാത്രമല്ല, ഉടനെ തന്നെ ചന്ദ്രനിലേക്ക് ആളെ അയക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന അമേരിക്കയ്ക്കും NASA ഇത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. റഷ്യയ്ക്കും ചൈനയ്ക്കും എന്നുവേണ്ട എല്ലാ ബഹിരാകാശ ഏജൻസികൾക്കും ഇതുപോലെയുള്ള ഓരോ പര്യവേഷണങ്ങളും ഗുണം ചെയ്യുമെന്നത് മറ്റൊരു സവിശേഷതയാണ്. അതോടൊപ്പം തന്നെ ISRO ബ്രാൻഡ് വാല്യൂ ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയരുകയും ചെയ്യും. നിലവിൽ നിരവധി രാജ്യങ്ങളാണ് തങ്ങളുടെ ഉപഗ്രഹങ്ങൾ അയക്കുന്നതിനു വേണ്ടി ISRO സഹായം സ്വീകരിക്കുന്നത്. ചന്ദ്രയാൻ ദൗത്യവും വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ISRO വലിയ നേട്ടങ്ങൾ തന്നെ ഈ രംഗത്ത് ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുവരെ ഗുഡ് ബൈ.